അങ്ങനെ റോഷൻ ഞണ്ടയിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഞണ്ട് പിടിച്ചിട്ടുണ്ട്. ഞണ്ട് കഴിക്കാൻ കടിച്ച് പൊട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായി. എന്റെ തോട് ഉൾപ്പെടെ കഴിക്കുകയാണോ? നമസ്കാരം. നമ്മളങ്ങനെ കണ്ണൂർ സീഷൽ ഹരിസിക്കായുടെ ഹോം സ്റ്റേയിൽ നിന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് റെയിൽവേ മുത്തപ്പൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോട്ടൽ കാസിയ 1987 മുതൽ കണ്ണൂരിനൊപ്പം അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ, കാർത്തികേടനെ പാർക്കിംഗ് ഉണ്ട്. പോയി ഊണ് കഴിക്കാം, ഇഷ്ടംപോലെ വിഭവങ്ങളൊക്കെ ആയിട്ട് ഊണ് കഴിക്കാം. പാ റോഷനുണ്ട് നമ്മുടെ കൂടെ. ഇതാണ് നമുക്കേ പറ്റിയാൽ കിച്ചണകത്തൊന്ന് പോവാം. ആൾക്കാർ ഓൾറെഡി ഭക്ഷണം കഴിക്കുന്ന സമയമായി, നല്ല തിരക്കുള്ള സമയമാണ്. കിച്ചണിൽ പോവാല്ലേ. നമ്മളിങ്ങനെ കിച്ചണിലേക്ക് നടന്നു കയറി വരുമ്പോഴല്ലോ കറികളൊക്കെ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ പൊതിച്ചോറ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ, അതും കൂടാതെ അരി ചോറ്, ചോറ് മൂന്ന് തരം ചോറുകളാണ്. നല്ല ചുമല മട്ടയരിയുണ്ട്, പാലക്കാടൻ മട്ടയരി. അതല്ല, നിങ്ങൾക്ക് ഇച്ചിരി വെള്ള കളറിലുള്ള അരിയാണ് വേണമെന്നുണ്ടെങ്കിൽ പൊന്നിയരിയുണ്ട്, പൊന്നിയരിയും കൊണ്ടുള്ള ചോറുണ്ട്. അതല്ല, നമ്മുടെ കണ്ണൂർ സൈഡിലുള്ള ആ അരി തന്നെ ഇച്ചിരി കട്ടിയുള്ള മണിമണിയായിട്ടിരിക്കുന്ന അരി, അതിനെന്താ പേര് പറയുന്നത്, ആ കുറുവാരി. കുറുവാരിയും കൊണ്ടുള്ള ചോറാണ് വേണമെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ലാലി ചേച്ചിയും പ്രസീത ചേച്ചിയും കൂടെ മീൻ പലതരം വറക്കാണ്. ഐക്കുറയുണ്ട്, മത്തി വറക്കുന്നുണ്ട്. മത്തി ഇതേ ഇപ്പുറത്ത് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇത് മത്തി പൊള്ളിച്ചതാണ്, ചെറിയതായിട്ട് വാഴയിലയിൽ പൊള്ളിച്ചിരിക്കുന്നു. ഇതെന്താ ചേച്ചി, ചെമ്പല്ലി, ചെറിയ കുട്ടിച്ചെമ്പല്ലി, കുട്ടിച്ചെമ്പല്ലിയുണ്ട്. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആവോലി, എല്ലാം തവ ഫ്രൈ ആണ് കേട്ടോ, ആവോലി തവ ഫ്രൈ ഉണ്ട്. ഇത് പൊടിമീനുകൾ, കുഞ്ഞുമീനുകൾ, നത്തോലി, നത്തോലിയാണ് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് മാറ്റിവെക്കുന്നു. അയല ഫ്രൈ ചെയ്തുണ്ട്, ഇവിടെ മത്തി ഫ്രൈ ചെയ്യുന്നു. ഇത് അയക്കൂറയാണ്. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ സ്ക്വിഡ്, കൂന്തൽ, കൂന്തൽ മസാലയാണ് അല്ലേ, കൂന്തൽ മസാല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. മീൻവറയുടെ ഇടയ്ക്ക് ലാലി ചേച്ചി അപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. ചേച്ചി ഇതെന്താ ചേച്ചി? സാമ്പാർ. കണ്ട് കാണാമല്ലോ അല്ലേ, കാണാം. അതേണ്ട, നല്ല ചൂട് സാമ്പാർ, നല്ല ചൂട് സാമ്പാർ. നോക്കിയത് ഇത് ഓൾറെഡി വിളമ്പി, കുറച്ച് വിളമ്പിയതാണെന്ന് തോന്നുന്നു. അപ്പുറത്തോ, അപ്പുറത്തേതോ, ഇത് മീൻകറി. മീൻകറി, മീൻകറി എന്ന് പറഞ്ഞാൽ മത്തിക്കറി, അയലക്കറി, അങ്ങനെ എന്തെങ്കിലും ആണോ? ആണോ? ഇന്നിപ്പോ എന്താ, ഇന്ന് ചെമ്മീൻ കറിയാണ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടല്ലോ വലിയ രണ്ട് ചെമ്പുകൾ, ഒരു വലിയ ചെമ്പും ഒരു ഇടത്തരം വലിയ ചെമ്പും. അപ്പൊ ഇതിനകത്ത് രണ്ടിനകത്തും അരി വേവിക്കുന്നതാണ്, ചോറായിന്ന് ഒരെണ്ണത്തിനകത്ത് ഇപ്പോഴും അരി ഇരിപ്പുണ്ട്, ഇതിനകത്ത് അരി ഓൾറെഡി കോരി മാറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അരി കാണുക, അരിയല്ല ചോറ് കാണുകയും ചെയ്തു. ഇനിയിപ്പോ നമ്മൾ പോയി ഇലയിൽ, ഇലയിലല്ലേ ഊണ്, ഇലയിലാണ് ഊണ്. അപ്പൊ ഇലയിൽ നമുക്ക് ഊണ് കഴിക്കാം. പാ അങ്ങനെ ഞങ്ങൾ അടുക്കളയിലെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴേ നല്ല തിരക്ക്, ഇവിടെയാണെങ്കിലും നല്ല തിരക്കുണ്ട്. ഒരു സ്വല്പം ഒച്ചപ്പാട് ബഹളം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. റോഷൻ കഴിക്കുന്നത് സാധാ മീൽസും അതിൻ്റെ കൂടെ മത്തി പൊള്ളിച്ചതുണ്ട്, ഞണ്ടുണ്ട്, ചെമ്പല്ലി തവ ഫ്രൈ ചെയ്തതുണ്ട്. ഞാൻ കഴിക്കുന്നത് സീ ഫുഡ് മീൽസാണ്. സീ ഫുഡ് മീൽസിൽ നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പാലക്കാടൻ മട്ടേരിയാണ്, നല്ല ചുമന്ന കളറുള്ള മട്ടേരി. അതിൻ്റെ കൂടെ ഒഴിച്ചിരിക്കുന്നത് ചെമ്മീൻ ചാറ്, ചെമ്മീൻ കറി. ചെമ്മീൻ കറി ഉണ്ട്, തേങ്ങ ഒക്കെ അരച്ച് ചേർത്തുണ്ടാക്കിയ ചെമ്മീൻ കറി. ഇപ്പുറത്ത് സാമ്പാറുണ്ട്, ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പപ്പടമുണ്ട്, അതിൻ്റെ താഴെ തന്നെ ഓംലെറ്റ് ഉണ്ട്. ഇത് നമ്മുടെ മുളകിട്ട മീൻ കറിയാണ്, തൈരുണ്ട്, ചമ്മന്തി ഉണ്ട്, ഇത് ചെമ്മീൻ ചമ്മന്തി. അതേപോലെ തന്നെ മത്തി പൊള്ളിച്ചതുണ്ട്, അയല വറുത്തതിൻ്റെ ഒരു ചെറിയ കഷ്ണമുണ്ട്. ഈ ഇരിക്കുന്നത് പായസമാണ്, മത്തങ്ങ പായസമാണ്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇത് നിറച്ച് പായസം തന്നു. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇതിൻ്റെ പകുതി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇച്ചിരി പായസം കുറവായിരുന്നുണ്ട്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കൂന്തലിൻ്റെ റോസ്റ്റുണ്ട്, ഇപ്പുറത്ത് വന്നാൽ ചെമ്മീൻ റോസ്റ്റുണ്ട്. ഇത് നത്തോലി ഫ്രൈ. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പച്ചടി, ക്യാരറ്റിൻ്റെ തോരൻ, ഇത് അച്ചാറാണ് നാരങ്ങ അച്ചാറ്, ഇത് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സീ ഫുഡ് മീൽസിലുള്ളത്. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ചെമ്മീൻ കറിയൊക്കെ കൂട്ടി ചോറ് അങ്ങോട്ട് തിരുമ്മി പിടിക്കാം. അത് കഴിഞ്ഞിട്ട് പപ്പടമോ ഓംലെറ്റോ ചമ്മന്തിയോ അച്ചാറോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ച് അങ്ങ് തുടങ്ങണം. ഈ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടല്ലോ, കുറേശേ ഉള്ളൂ. എല്ലാ മീനിൻ്റെയും രുചി നമുക്ക് ആസ്വദിക്കാനായിട്ട്, ഒരാൾക്ക് കഴിക്കാനായിട്ട് 150 രൂപയാണ് ഇത്. ഒരാൾക്ക് കഴിക്കാനായിട്ട് ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം അല്ലേ.
നല്ല ചെമ്മീൻ കറിയുടെ തേങ്ങ അരച്ചുണ്ടാക്കിയ ചെമ്മീൻ കറിയുടെ രുചി അടിപൊളിയാണ്. എനിക്ക് ചെമ്മീൻ്റെ കഷ്ണം ഇതിനകത്ത് കിട്ടിയില്ല കേട്ടോ. ചിലർക്കൊക്കെ കഷ്ണം കിട്ടും, നിർബന്ധമില്ല, പക്ഷെ ചെമ്മീൻ്റെ രുചിയുണ്ട്. എന്തായാലും കൂടെ ഓരോ പപ്പടം എടുത്ത് കഴിച്ച് കഴിക്കുകയും ചെയ്യാം. മീൻ മുളക് ഇട്ടത് ആ ചെമ്മീൻ മുളക് ഇട്ടതാണ്. ഏ ഇതിനകത്തൊരു ചെമ്മീൻ കഷ്ണം കിട്ടി, റോഷൻ കിട്ടി അല്ലേ. ആ ഇതിനൊരുമാതിരി നല്ല എരിവുണ്ട്, ഭയങ്കര ആ ഒരുമാതിരി നല്ല എരിവുണ്ട് അല്ലേ. ഒത്തിരി എരിവെന്ന് തോന്നുമ്പോഴേ ഈ പൈനാപ്പിൾ പച്ചടി ഒന്ന് ഒരു സ്വല്പം ഇങ്ങനെ എടുത്ത് സമം പറ്റ അതിനകത്ത് ആ തൈരും പൈനാപ്പിളിൻ്റെ മധുരവും ചെറിയ പുളിയും ഒക്കെ ആയിട്ട് സമം കൊള്ളാം. എബിൻ ചേട്ടാ, ഇപ്പം ഇവർ തീരുന്നത് ഇലയിലാണ്. ഇവർ കൊറോണൻ്റെ മുമ്പൊക്കെ എങ്ങനെയാ വെച്ചാൽ പ്ലേറ്റിലായിരുന്നു അവർ എല്ലാവർക്കും തീരുന്നത്, സാധാരണ ഇതുപോലെ. ഇപ്പോൾ കൊറോണ വരുന്ന ശേഷം അവർ ഒന്നും കൂടി ഒന്ന് നന്നാക്കിയിട്ട് പല മീൽസ് ഇതൊക്കെ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓംലെറ്റൊക്കെ മുറിച്ചത് ഇതുപോലെ വേണ്ട, ഓംലെറ്റിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു പപ്പടത്തിൻ്റെ കഷ്ണം കൂടെ കയറി. അതല്ല, നല്ല നത്തോലി ഫ്രൈ കഴിക്കണമെന്നുണ്ടെങ്കിൽ നത്തോലിയൊക്കെ ഉണ്ടല്ലോ, തവ ഫ്രൈ ആണ്, മുരിഞ്ഞ ആ ഫ്രൈ അല്ല. നിങ്ങൾ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തല്ല, പക്ഷെ തവയിലിട്ട് വറുത്തെടുക്കുന്ന പ്രോൺസറുടെ ഇതാ. ഇത് പ്രോൺസ് മസാലയാണ്. മസാല നന്നായിട്ട് അതിൻ്റെ പുറത്ത് പിടിച്ചിരുന്നിട്ട് എനിക്കിപ്പം ഇതുവരെ കഴിച്ചല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോൺസ് മസാല. അതിനൊരു പ്രത്യേക മസാലയുടെ രുചിയുണ്ട്, പിടിച്ചിരിപ്പുണ്ട്. അതെ, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ കൂന്തലുണ്ട്, കൂന്തൽ റോസ്റ്റ്. ഇതിൻ്റെ മസാല നല്ലതാണ്, പക്ഷേ എനിക്ക് പ്രോൺസിൻ്റെ കൂടെ ആണ് ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കൂന്തൽ നല്ലത് തന്നെയാണ്, അടിപൊളിയാണ്, പക്ഷേ പ്രോൺസിൻ്റെ ആണ് കുറച്ചുകൂടി ഒരു രുചി എനിക്ക്. അതിൻ്റെ കൂടെ പച്ചക്കറികളൊക്കെ കൂട്ടി കഴിക്കാം, അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ റോഷൻ ഞണ്ടയിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഞണ്ട് പിടിച്ചിട്ടുണ്ട്. ഞണ്ട് കഴിക്കാൻ കടിച്ച് പൊട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല എൻ്റെ തോട് ഉൾപ്പെടെ കഴിക്കുകയാണോ. നല്ല എരിവുണ്ട്, എരിവാണ്, നല്ല എരിവുണ്ട്. മസാല ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ നല്ലൊരു എരിവുണ്ട്, നല്ലൊരു എരിവ് ടച്ച് ചെയ്യുന്നു. ഫ്രഷ് ആണല്ലേ, ഫ്രഷ് ആണ്, നല്ല ഫ്രഷ് ആണ്. ഞാനപ്പോൾ എന്നാ മത്തി പൊള്ളിച്ചത് ഇതേണ്ടേ, ഇലയിലൊക്കെ പൊതിഞ്ഞ് പൊള്ളിച്ചെടുത്ത മത്തി. ഒത്തിരി മത്തി ഒന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അതിനകത്താണേലും മസാലയൊക്കെ പുരട്ടി ഇതാ. കുഞ്ഞമ്മത്തിയാണ്, കുഞ്ഞമ്മത്തി. അത് ഇതുപോലെ എടുത്ത് അതിനകത്ത് മുള്ളിൻ്റെ കാര്യമൊന്നും ആലോചിക്കേ വേണ്ട. അതെ, ഇതുപോലെ മത്തി എന്ന് നമ്മുടെ ഒരു വികാരമല്ലേ. നമ്മുടെ മലയാളികൾക്ക് മത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ ദേശീയ മത്സ്യമാണ് മത്തി അല്ലേ. അപ്പോൾ അങ്ങനെ ഇനി തൈരുണ്ട്, ചമ്മന്തിയുണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കഴിച്ചങ്ങ് നമുക്ക് ആസ്വദിച്ച് പോകാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സസൈസ് വേണം. അതിനായിട്ട് നമ്മൾ കൊവ്വായി കായലിലേക്ക് പോവാണ്. കൊവ്വായി കായലിൽ പോയി, അവിടെ കൊവ്വായി അയലൻ്റ് ഉണ്ട്. കൊവ്വായി അയലിലേക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് കയാക്കൊക്കെ ചെയ്ത് പോവാം അല്ലേ. കയാക്ക് തന്നെ അല്ലേ, സൺസെറ്റ് കാണാം. അപ്പൊ സൺസെറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ നിർത്താം. പക്ഷേ ഒരു കാര്യം പറയാൻ വന്നു, പായസം ദേ, ഇത് മത്തങ്ങയുടെ പായസമാണ് കേട്ടോ. അതിനകത്തൊരു തേങ്ങാക്കുത്ത് മേളിൽ നിപ്പുണ്ട്, മത്തങ്ങയുടെ പായസമാണ് സംഭവം. കൊള്ളാം. ഇവരിത് ആദ്യമായിട്ട് ചെയ്തതാണെന്നാ പറഞ്ഞേ. ഇന്ന് ആദ്യമായിട്ട് ഇവിടെ ചെയ്ത പരീക്ഷണമാണ്. ഏതായാലും പരീക്ഷണം നന്നായിട്ടുണ്ട്. അത്ര ഭയങ്കര കൺസിസ്റ്റൻസി ഒന്നുമില്ല, ഇച്ചിരി ലൈറ്റായിട്ട് കിടക്കുന്ന, പക്ഷേ നല്ല രുചിയുള്ള മത്തങ്ങയുടെ രുചിയും തേങ്ങാക്കുത്ത് കടിക്കാൻ കിട്ടുന്നതുമായ ഒരു മത്തൻ പായസം. ഇനിയിപ്പം കയാക്കിങ് അതാണല്ലോ.
അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് കണ്ണൂരിൽ നിന്ന് കുറേയേറെ ദൂരം പയ്യന്നൂരടുത്ത് കവായിക്കായലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കവായിക്കായലിൽ നേരത്തെ മംഗലാപുരം പോകുന്നതിന് മുമ്പ് ഒന്ന് നിർത്തിയിരുന്നു. ഇതിപ്പം കണ്ണൂർ പയ്യന്നൂരടുത്ത് തന്നെ കവായിക്കായലിൽ കവായി സ്റ്റോറീസിൻ്റെ കൂടെയാണ് നമ്മൾ കയാക്കിങ്ങിന് പോകുന്നത്. രാഹുലും ജിതിനും അല്ലേ, രാഹുലും ജിതിനും അവരിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ കയാക്സും റെഡി ആയിട്ടുണ്ട്. അതിൽ കയറി കുറേയേറെ ഐലൻഡ്സ് കാണാം കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ വരി കാണുന്നുണ്ടെങ്കിൽ ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇത് ബോട്ട് കെട്ടിയാണ് തോന്നുന്നു അല്ലേ, നമ്മളങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പം നമ്മള് നമ്മുടെ എന്നാ ഇതെന്താണ് ഇത്, ഗോപ്രോ, സോറി, നമ്മളിനി ഗോപ്രോയിലാണ് സംസാരിക്കുന്നത്. നിക്കൺ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഗോപ്രോയിൽ സംസാരിക്കാൻ സൗണ്ടിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. കാരണം എന്നാന്ന് വെച്ചാല് ഗോപ്രോ അല്ലേ. അപ്പോ ഇനിയിപ്പോ നമ്മൾ ഗോപ്രോയിൽ സംസാരിക്കുന്നത് ഇതാണ്, രാഹുലും ജിതിനും. നമുക്കിനി പോയേക്കാ അല്ലേ. നമ്മുടെ കയാക്സ് അല്ലേ, ഇത് റെഡി അല്ലേ, ജാക്കറ്റ് ഇടണം അല്ലേ. സേഫ്റ്റി ഫസ്റ്റ്. ബാഗ് തോളിൽ കിടക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ, മടിയിൽ വെച്ചോ വേണമെങ്കിൽ മടിയിൽ വെച്ചോ. കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇത്രയും ലഗേജുമായിട്ട് നമ്മൾ പോകുന്ന ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കയ്യിൽ ഹെലിക്യാമുണ്ട്, അതുപോലെ തന്നെ ഗോപ്രോ കയ്യിലുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് തുഴയുന്നത്. അവർ രണ്ടുപേര് വെച്ചുള്ള കയാക്കിൽ കയറുന്നു, ഞാൻ ഒറ്റയ്ക്ക് തുഴഞ്ഞ് അങ്ങോട്ട് പോകുന്നു. കുറേയേറെ ഐലൻഡ്സ് ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ആ ഐലൻഡ്സിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാമെന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റില്ല, കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാം. മാംഗ്രോ ഉണ്ട്, അപ്പോൾ മാംഗ്രോ ഫോറസ്റ്റിനകത്തോട്ട് നമുക്കിങ്ങനെ തുഴഞ്ഞ് പോകാമെന്ന് പറയാം. പോയി നോക്കാമല്ലേ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് തുഴഞ്ഞതിന് ശേഷം കണ്ടൽ കാടുകളുടെ നടുക്കെത്തി. ഇവിടെ ഇറങ്ങി നമുക്ക് നടക്കാനുള്ള ആ ആഴമുള്ളത്. ഈ മുട്ടറ്റം പോലും വെള്ളമില്ല, ഇപ്പം വെള്ളം താന്നതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് ഇതിൻ്റെ ഈ ഇടയ്ക്കൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകാം. പക്ഷേ ഇപ്പം അങ്ങനെ തുഴഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറവാണ്, ലോ ടൈഡാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, വേറെ കുറേ ആൾക്കാർ ബോട്ടിൽ വരുന്നവരുണ്ട്. നടുക്ക് നിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് മീൻ പിടിക്കുകയാണ്, അവർ മീൻ പിടിക്കുന്നത്. കുറച്ച് പേര് നടുക്ക് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിന് വലിയ ആഴമില്ല. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. ഒന്ന് ബോട്ടോ അല്ലെങ്കിൽ കയാക്കോ ഒന്നും മറിഞ്ഞെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമില്ല അല്ലേ. ആ ഇവരൊക്കെ വന്ന് രക്ഷിക്കുമായിരിക്കും. എനിക്ക് നീന്തൽ അറിയാം കേട്ടോ, മറിയാറില്ല. കയാക്ക് അങ്ങനെ മറിയാറില്ല. അത് മാത്രമല്ല സേഫാണ്, അധികം ആഴമില്ല. എന്തായാലും ഇവർ സേഫ്റ്റി ജാക്കറ്റും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. ബാ, ഇനി നമുക്ക് അപ്പുറത്തെ ഐലൻഡിലോട്ടാണല്ലേ. അവിടെ ഒരു നല്ല സൺസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് തുഴഞ്ഞാൽ മതി. അവിടെ 5 മിനിറ്റ് തുഴഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം കയാക്കൊക്കെ ചെയ്തിട്ട് ചെറിയൊരു ഐലൻഡ് എത്തി. ആ ഐലൻഡ് ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടുന്ന് കാണാം, ഇതേ ഈ കാണുന്ന ചെറിയൊരു ഐലൻഡ്. അവിടെ ചെന്നപ്പോൾ തന്നെ സൂര്യൻ ഇങ്ങനെ പെട്ടെന്ന് താഴോട്ട് പോകുന്നു. നാളെ തിരിച്ചു വരും, പക്ഷേ പെട്ടെന്ന് അങ്ങ് പോയി. കാഴ്ച ഇച്ചൂടെ നേരത്തെ വലുതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേന് കുറച്ച് നേരം നമ്മൾ ഡ്രോണൊക്കെ പറത്തി, നല്ല വിഷ്വൽസ് ആദ്യം എടുക്കാൻ പറ്റില്ല, ഇരുണ്ട് പോയിരുന്നു. എന്നാലും കുറച്ചൊക്കെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ആ കൂടെ തന്നെ കുറച്ച് പേര് കയാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് പേര് കുറച്ച് മീൻ പിടിക്കാനായിട്ട് കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്ന ഭാഗങ്ങൾ കണ്ടു. അതേപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിവിടെ വന്നു. ഇനിയിപ്പം നമ്മൾ കണ്ണൂരിന് പോവാണ്. കണ്ണൂർ, ആ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കാം കേട്ടോ. അവിടെ ടെൻറ്റ് അവിടെ ടെൻറ്റ് അടിച്ച് നിങ്ങൾക്ക് താമസിക്കാം. ടെൻറ്റ് ഉണ്ട് അവിടെ, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ താമസിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ താമസിക്കാം. ഷീ ക്യാമ്പൊക്കെ നടത്തുന്നതാണ്, ലേഡീസിന് മാത്രമായിട്ടൊക്കെ അവരൊക്കെ ടെൻറ്റ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് നല്ല ജ്യൂസ് അടിക്കാനായിട്ട് കണ്ണൂർ കോൾടെക്സിലേക്ക്. ബാ, അങ്ങനെ നമ്മൾ ഇന്നലെ ഇവിടെ വരാനായിട്ട് ശ്രമിച്ച, പക്ഷേ ഇന്നലെ ഞങ്ങൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, വഴി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഇവിടെ എത്തപ്പെടാൻ പറ്റിയില്ല. നേരെ തിരിച്ച് പോയി സീഷലിൽ പോയി കടന്നുറങ്ങി. ഇന്ന് ഞങ്ങൾ ടർക്വൈസ് പോയി. ടർക്വൈസിൻ്റെ വീഡിയോ നിങ്ങൾ നാളെ കാണും. അപ്പോൾ ടർക്വൈസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ഞങ്ങൾ ഇത് കുടിച്ചിട്ട് അങ്ങ് പോവാണ്. കോക്ടെയിലാണ്, ജ്യൂസ് കോർണർ. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഏതാ സ്ഥലം? കോൾടെക്സ്. കോൾടെക്സിൻ്റെ ഓപ്പോസിറ്റ്, കോൾടെക്സ് എന്നാണ്, സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്. സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഭാരത് പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് കുടിച്ചു നോക്കാം അല്ലേ. ബാ, അടിപൊളി സാധനമാണ്, അടിപൊളി സാധനം. ഇതിനകത്തുണ്ടല്ലോ കാഷ്നട്ടും ഉണ്ട്, അതുപോലെ തന്നെ അനാറുണ്ട്, കിസ്മിസ് ഉണ്ട്, ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ ഇതിനകത്ത് മിക്സ് ചെയ്താണ് വരിക, ഏറ്റവും അടിയിലാണ് കിടക്കുക.
നമ്മൾ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അത് കാണാനായിട്ട് മേളിൽ സ്വല്പം കൂടി ഇട്ട് തന്നിട്ടുണ്ട്. ഫോട്ടോ ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണണമല്ലോ ഇത് എന്തൊക്കെയാണെന്ന്. അങ്ങനെ മേളിൽ ഒരു സ്വല്പം ഇട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിന് സിമിലർ ആയിട്ട് എക്സാക്ട്ലി ഇതുപോലെയല്ല, ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് വളരെ നല്ലൊരു രുചി നമ്മൾ തലശ്ശേരിയിൽ ഫിറോസ് ഖാൻ്റെ കേട്ടിട്ടുണ്ടോ അത്? ആ അവിടെ കഴിച്ചിട്ടുണ്ട്. അതും നല്ലതാണ്. ഇതിപ്പം സാധാരണ ഗ്ലാസ് ജഗ്ഗിലാണ് തരിക, പക്ഷേ ഇവിടെ ഇപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് പേപ്പർ ഗ്ലാസ്സിലാണ് തരിക. അല്ല നിങ്ങൾ പാഴ്സലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിലാണ്, പാഴ്സൽ ഇത് പേപ്പറിനകത്ത് കൊടുത്താൽ അത് അലിഞ്ഞു പോയി. അതെ, അതുകൊണ്ട് അതിനും പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാണ് കിട്ടുക. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് മീൻ വിഭവങ്ങളോട് കൂടിയുള്ള ഉച്ചയൂണും കയാക്കിങ്ങും കോക്ടെയിൽ ജ്യൂസും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ സർപ്രൈസ് ആണ്, നിങ്ങൾ കാണണം. സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് എന്നും ഞങ്ങളോടുണ്ടാവും. തൽക്കാലത്തേക്കിന് ബൈ ബൈ.